ഹലോ മക്കളെ, എല്ലാവർക്കും സൈലം ലേണിംഗിന്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ടീച്ചർ വായനാ ദിനത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ. എല്ലാവരും അത് കേട്ട് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. പി എൻ പണിക്കറെ പറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ടീച്ചർ പറഞ്ഞിട്ടില്ലായിരുന്നോ? എല്ലാവരും അത് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ സങ്കടപ്പെട്ട് ഇരിക്കുകയായിരിക്കും അല്ലെ. അയ്യോ, വായനാ ദിനം അല്ലേ, ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടല്ലോ, എല്ലാ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ, ചില കാര്യങ്ങൾ നല്ല കൺഫ്യൂസിങ് ആണല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. അതിന് ചെറിയൊരു പൊടിക്കൈയായിട്ടാണ് ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ സ്കൂളിലെയും ക്ലാസ്സിലെയും വായനാ ദിന ക്വിസിൽ നിങ്ങൾക്ക് തിളങ്ങാനൊരു അവസരം ഉണ്ടാക്കിത്തരാം. ജൂൺ 19 വായനാ ദിനമാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലേ. അത് ഏത് വർഷം മുതലാണ് ആചരിച്ചു തുടങ്ങിയത് എന്നറിയോ? ഏത് വർഷം മുതലാണ് ആചരിച്ചു തുടങ്ങിയത്? 1995 നമ്മുടെ പി എൻ പണിക്കർ അന്തരിച്ചു. പിറ്റേ വർഷം മുതലാണ് വായനാ ദിനമായിട്ട് കേരള സർക്കാർ ആചരിച്ചു തുടങ്ങിയത്. അപ്പൊ ജൂൺ 19 വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയ വർഷം എപ്പോഴാണ്? 1996 മുതലാണ് കേരളത്തിൽ. അപ്പൊ ഇന്ത്യയിലേക്ക് വരുമ്പോ, അത് ടീച്ചർ ഇവിടെ എഴുതിയിട്ടില്ല, ഇന്ത്യയിലേക്ക് വരുമ്പോ അത് 2017 ദേശീയ വായനാ ദിനമായിട്ടും ആചരിക്കുന്നുണ്ട്. അത് മക്കൾ ഓർത്തു വെക്കണം കേട്ടോ. അടുത്ത ചോദ്യം, ആരുടെ ഓർമ്മയ്ക്കായാണ് വായനാ ദിനം ആചരിക്കുന്നത്? തൊട്ട് മുൻപേ പറഞ്ഞല്ലോ, പി എൻ പണിക്കർ മരിച്ചതിന്റെ പിറ്റേത്തെ വർഷം മുതലാണ് ജൂൺ 19 വായനാ ദിനമായിട്ട് ആചരിച്ചു തുടങ്ങിയത്. അപ്പോ പി എൻ പണിക്കരുടെ ഓർമ്മ ദിനമായിട്ടാണ് വായനാ ദിനം നമ്മൾ ആചരിക്കുന്നത്. പി എൻ പണിക്കരുടെ യഥാർത്ഥ പേരെന്താണ്? പി എൻ പണിക്കർ, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് പുതുവായിൽ നാരായണ പണിക്കർ എന്നാണ്. പുതുവായിൽ നാരായണ പണിക്കർ. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വായനശാല ഗ്രന്ഥശാല തുടങ്ങാൻ വേണ്ടി അതികഠിനമായി പ്രവർത്തിച്ച ഒരാളായിരുന്നു ആര്? പി എൻ പണിക്കർ. കേരളത്തിലുടനീളം വായനശാലകൾ പണിത അദ്ദേഹം ആണ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. അപ്പൊ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര് എന്ന് ചോദിച്ചാൽ പി എൻ പണിക്കർ എന്ന് നമുക്ക് ഉത്തരമുണ്ടല്ലോ. അടുത്ത ചോദ്യം, കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പിതാവ് ആര്? മറ്റാര്? നമ്മുടെ പി എൻ പണിക്കർ തന്നെയാണ്. കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പിതാവ് പി എൻ പണിക്കർ. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഉണ്ടായിരുന്നു, എന്താണത്? വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക, ആരുടെ വാക്കുകളാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും പി എൻ പണിക്കർ, പുതുവായിൽ നാരായണ പണിക്കർ തന്നെയാണ് ട്ടോ മക്കളെ. ഇനി ഒരു ചോദ്യം കൂടെ ടീച്ചർ ചോദിക്കുകയാണ്. വായിക്കുന്നത് പുസ്തകമാണല്ലോ അല്ലെ, നമ്മൾ വായിക്കുന്നത് പുസ്തകമാണ്. ലോക പുസ്തക ദിനം എന്നാണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരമുണ്ടാകണം, April 23 ലോക പുസ്തക ദിനം എന്നാണ്. April 23 ലോക പുസ്തക ദിനം. അടുത്ത ദിവസം കൂടുതൽ ചോദ്യങ്ങളുമായി ടീച്ചർ വീണ്ടും വരുന്നതായിരിക്കും.